കൊല്ലത്ത് 11 ശ്രീലങ്കക്കാർ പിടിയിൽ. നഗരത്തിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇവർ എത്ര നാളായി ഇവിടെ താമസിക്കുന്നവരാണ്? ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയോ സംശയങ്ങളോ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടോ? രഞ്ജിത്ത്, ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ കൊല്ലത്തേക്ക് വന്നവരെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. പോലീസും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടുപേർ ശ്രീലങ്കയിൽ നിന്ന് ടൂർ വിസയിൽ ഇവിടേക്ക് എത്തിയതാണ്. അതിനുശേഷം ഇവരെ കാണാതാവുകയായിരുന്നു. ഇവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മറ്റ് 9 പേര് കൂടി, അതായത് നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന, രണ്ട് ക്യാമ്പുകളിലായി താമസിച്ചിരുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികൾ, ഈ 9 പേരാണ് ഇവരെ കൂടി കാണാതായ കാര്യം മനസ്സിലായത്. ട്രിച്ചി ക്യാമ്പിലുണ്ടായിരുന്ന 6 പേരും ചെന്നൈ ക്യാമ്പിലുണ്ടായിരുന്ന 3 പേരും, ഇങ്ങനെയാണ് 9 പേർ. രണ്ടുപേരാകട്ടെ ശ്രീലങ്കയിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ ഈ അടുത്തിടെ വന്നവരുമാണ്. ഇങ്ങനെ 11 പേരാണ് ഇപ്പോൾ കൊല്ലത്ത് പിടിയിലായിട്ടുള്ളത്. നേരത്തെയും കൊല്ലം കേന്ദ്രീകരിച്ച് ഇങ്ങനെ മനുഷ്യക്കടത്ത് നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടാവുകയും ചില കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് നീണ്ടകരയിൽ നിന്നുള്ള ബോട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ രൂപമാറ്റം വരുത്തി പിന്നീട് ശ്രീലങ്കയിലേക്ക് പോകും വഴി അവിടെ പിടിയിലാവുകയുമായിരുന്നു. ശ്രീലങ്കൻ സുരക്ഷാ വിഭാഗം ബോട്ട് പിടികൂടുകയായിരുന്നു. അമേരിക്കയിലെ കാനഡയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിനു മുൻപ് അമേരിക്കൻ സേനയുടെ പിടിയിലും ഇങ്ങനെ രൂപമാറ്റം വരുത്തി സഞ്ചരിച്ച ബോട്ട് പിടിയിലായി. നേരത്തെയും നിരവധി കേസുകൾ ഈ തരത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കൊല്ലം ഇതിന്റെ ഒരു ഹബ്ബാവുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കുളത്തൂപ്പുഴയിൽ ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നേരത്തെ വന്ന ഒരു വനിതയുടെ പേരിൽ നീണ്ടകര സ്വദേശി വാങ്ങിയ ബോട്ടാണ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ നീക്കമുണ്ടായത്. ഇതിനെ തുടർന്ന് ആ കേസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ 11 പേർ ഓസ്ട്രേലിയയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും പിടിയിലായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചു.